പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഇന്ന് സ്കൂൾ തുറന്നിട്ട് രണ്ടാം ദിവസമാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്കൂൾ ഓപ്പണിംഗ് നെക്സ്റ്റ് വീക്കിലേക്കാണെന്ന് മാത്രം. ഇന്ന് ശ്രദ്ധയിൽപ്പെട്ട ഒരു വാർത്തയാണ് നിങ്ങളിവിടെ കാണുന്നത്. വെള്ള വാൻ കണ്ടു, ആ ഒന്നാം ക്ലാസ്സുകാരൻ ഓടിക്കയറി, തീ തിന്നത് വീട്ടുകാരും സ്കൂളുകാരും. ഈ വാർത്തയുടെ ശകലങ്ങളിലേക്ക് നമ്മളിങ്ങനെ കണ്ണോടിക്കുമ്പോൾ അതിൽ മനസ്സിലാകുന്ന ഒന്ന് വളരെ പ്രധാനപ്പെട്ടൊരു ഇൻഫർമേഷനാണ്. അത് പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് തന്നെ അവസാനം മാതാപിതാക്കളെ വിളിച്ച് ഉപദേശിച്ചു എന്നാണ് കാണുന്നത്. ഏറ്റവും ലാസ്റ്റ് സെൻറ്റൻസ് നിങ്ങൾക്ക് വായിക്കാം. കുട്ടികൾ, പ്രത്യേകിച്ച് താഴ്ന്ന ക്ലാസ്സിലെ കുട്ടികൾ, കാര്യങ്ങൾ സ്വയം ചെയ്തോളുമെന്ന് ആദ്യ ദിനം തന്നെ കരുതിയാൽ അത് ശരിയല്ലെന്ന ഉപദേശമാണ് പോലീസിന് രക്ഷിതാക്കളോടും സ്കൂൾ അധികൃതരോടും നൽകാനുണ്ടായിരുന്നത്. ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. സ്വാഭാവികമായിട്ടും സ്കൂളിൻ്റെ ആദ്യ അനുഭവങ്ങളിലായിരിക്കും ആ കുട്ടി ഉണ്ടാവുക. കാരണം കഴിഞ്ഞ രണ്ട് വർഷം കോവിഡ് മൂലം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു LKGയുടെയും UKGയുടെയും മാധുര്യവും എക്സ്പീരിയൻസും നുകരാനുള്ള ഒരു സാധ്യത കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ഇല്ലാതെ പോയൊരു കുട്ടിയാണ്. പിന്നെ ഒരു വെള്ളവാൻ കണ്ടപ്പോൾ ഓടിക്കയറി എന്ന് പറയുന്നിടത്ത് കുട്ടി ഒരൽപ്പം അറ്റൻഷൻ ഡെഫിസിറ്റ് ഒരു ഹൈപ്പർ ആക്റ്റീവ് ആണ് എന്ന് വേണമെങ്കിൽ നമുക്കൊരു വഴിക്ക് ഊഹിക്കാം. എന്താണെങ്കിലും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ കൃത്യമായിട്ട് പാരൻസ് നേരത്തെ തന്നെ കുട്ടികൾക്ക് ഇതുമായി ബന്ധപ്പെടുത്തിയ ട്രെയിനിങ്സ്, അത് സംസാരത്തിലൂടെയും മറ്റുമൊക്കെ നൽകണം. സ്കൂളിൽ പോകുന്ന വഴിക്കുണ്ടാകാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ട് പറയണം. അതോടൊപ്പം സ്കൂൾ അധികൃതരെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ ഓരോ വാനിൽ കയറ്റുമ്പോഴും കൃത്യമായി മോണിറ്റർ ചെയ്യാനുള്ള സാധ്യതയും സാഹചര്യവും ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. നമ്മുടെ സിസ്റ്റത്തിൽ അത് വളരെ കൃത്യമാണ്. ഓരോ വണ്ടിയിലും പോകേണ്ട കുട്ടികളുടെ പിന്നെ അറ്റൻഡൻസ് വളരെ കൃത്യമാണ്. അതനുസരിച്ച് എല്ലാവരും കയറിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് വണ്ടി എടുക്കുന്നത്. ഒരു വണ്ടിയിൽ ഇല്ലാത്തൊരു കുട്ടി മറ്റൊരു വണ്ടിയിൽ കയറി പോകുന്നു എന്നത് കണ്ടെത്താനുള്ള ഒരു ടെക്നോളജി, ഒരു സംവിധാനം ഇല്ലാത്തൊരു സാഹചര്യം, അതും വളരെയധികം വേദനാജനകമാണ്, വിമർശനാത്മകവുമാണ്. അത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് കവർ ചെയ്യാനും വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വീട്ടിലെത്തുന്നതുവരെയും വീട്ടിൽ നിന്ന് വണ്ടിയിലെടുത്തിട്ടുണ്ടെങ്കിൽ സ്കൂളിലെത്തുന്നതുവരെയും കുട്ടിയെ മോണിറ്റർ ചെയ്യാനും പറ്റുന്ന സംവിധാനം നെക്സ്റ്റ് ലേണിംഗ് പ്ലാറ്റ്ഫോമിലൂടെ NLPയിലൂടെ നമ്മുടെ പാരൻസിന് ഇപ്പോൾ കരഗതമായിട്ടുണ്ട്. അതിൻ്റെ ട്രെയിനിങ് കഴിഞ്ഞ ദിവസം നടന്നു. അതൊന്നുകൂടിയൊക്കെ ശരിക്കും ബ്രഷപ്പ് ചെയ്യുകയും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ലാതിരിക്കാൻ വേണ്ടി സ്കൂൾ അധികൃതരും ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ പാരൻസും കുട്ടികളെ പലതവണയാട്ടത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് സൂചനകൾ കൊടുക്കുകയും വേണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. ഏറ്റവും ചുരുങ്ങിയത് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ മനഃപ്പാഠമാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അവൻ്റെ സ്വന്തം ഡേറ്റയിൽപ്പെട്ട ഒന്ന്, അവൻ്റെ പിതാവിൻ്റെ പേര്, മാതാവിൻ്റെ പേര് എന്നിത്യാദി എന്നതിനോടൊപ്പം തന്നെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ് ആ കുട്ടിയുടെ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ ഫോൺ നമ്പർ. അത് ബൈ ഹാർട്ട് ചെയ്യിക്കണം. അച്ഛൻ്റെ പേര് മൈ നെയിം ഈസ് എന്ന് പറഞ്ഞത് പഠിപ്പിക്കുന്നു. മൈ ഫാദേഴ്സ് നെയിം ഇന്നതാണ്, മൈ മദേഴ്സ് നെയിം ഇന്നതാണ്, മൈ സിസ്റ്റേഴ്സ് ഓർ ബ്രദേഴ്സ് നെയിം ഈസ് ദിസ് വൺ, ഐ ആം സ്റ്റഡിങ് ഇൻ ദിസ് സ്കൂൾ. ഇതൊക്കെ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ ദ സെൽ ഫോൺ നമ്പർ ഓഫ് മൈ ഫാദർ ഈസ് ദിസ് വൺ, ദ മൊബൈൽ നമ്പർ ഓഫ് മൈ മദർ ഈസ് ദിസ് വൺ, ആ പത്തൊക്കെ നമ്പർ കുട്ടി കാണാപ്പടം പറയുന്ന അവസ്ഥയിലേക്ക് ഒരു ട്രെയിനിങ് പാരൻസും കൂടി കൊടുത്താൽ ബൈ ചാൻസ് എവിടെയെങ്കിലുമൊക്കെ വെച്ച് കുട്ടിയെ കണ്ടെത്തിയാലും പോലീസുമായിട്ട് സംസാരിക്കുമ്പോൾ പേരും കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന കൂട്ടത്തിൽ കുട്ടി ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നൊരു സാധ്യത അതിലുണ്ടാകും. ഡിപ്പാർട്ട്മെൻറ്റ് പലപ്പോഴും അത് ചോദിക്കാറുണ്ട്. കാരണം ഇൻ കേസ് ഓഫ് എമർജൻസി ICE എന്നൊരു നമ്പർ എല്ലാ മൊബൈലുകളിലും നമ്മൾ നോട്ട് ചെയ്തിടണം എന്ന് പ്രത്യേകമായിട്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് സൈബർ സെല്ല് നിഷ്കർഷിക്കാറുണ്ട്. ബൈ ചാൻസ് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചാലും പോലീസിനെ ട്രേസ് ചെയ്യുമ്പോൾ ഇൻ കേസ് ഓഫ് എമർജൻസി നമ്പർ കണ്ടാൽ ആ നമ്പറിലേക്കായിരിക്കും കോൾ വരിക. അതുപോലെ വളരെ വേണ്ടപ്പെട്ട ആൾ നമ്മുടെ വിഷയത്തിൽ ഇടപെടാൻ പക്വതയുള്ളതുമായിട്ടുള്ള ഒരാളുടെ പേര് എപ്പോഴും അത് വേണമെന്നുള്ളതാണ് ഡിപ്പാർട്ട്മെൻറ്റ് പഠിപ്പിക്കുന്നത്. എന്നതുപോലെ കുട്ടിയെ കണ്ടാൽ കുട്ടിയോട്, അതുപോലെ ആ സമയങ്ങളിലോ ഒരു ഒറ്റപ്പെട്ടോക്കെ കുട്ടികളെ കണ്ടാൽ കുട്ടിയുടെ പാരൻസിൻ്റെ പേര് ചോദിച്ചാൽ ഫോൺ നമ്പർ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ചോദിക്കും. അത് കുട്ടികളെ പഠിപ്പിക്കൽ നമ്മുടെ ബാധ്യതയാണ്. അതോടൊപ്പം തന്നെ അഡ്രസ്സ് കാണാപ്പാടാക്കുന്നതിനേക്കാൾ ഫോൺ നമ്പർ ബൈ ഹാർട്ട് ചെയ്യാനാണ് ഏറ്റവും എളുപ്പം എന്നുള്ളത് കൊണ്ട് അത് നിർബന്ധ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി രക്ഷിതാക്കൾ പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പ്രത്യേകം ഈ വാർത്തയെ മുൻനിർത്തിക്കൊണ്ട് ഉണർത്തുകയാണ്. താങ്ക് യു.